ജയ് ശ്രീറാം ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാത്തവർക്ക് ബീഹാറിൽ വോട്ട് കൊടുക്കരുതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പക്ഷേ ബീഹാറികൾക്ക് വെളിവ് വന്ന ലക്ഷണമുണ്ട് തൊഴിൽ തരാം എന്ന് ജെ ഡി യുവിൻ്റെ നേതാവ് നിതീഷ് കുമാർ പറഞ്ഞപ്പോൾ ഉള്ളിയെടുത്ത് തലവഴിയെ എറിഞ്ഞു നിഷ്പക്ഷ നിലപാടിൽ ഈ വ്യത്യസ്തമായ കാഴ്ചകളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടും മൂന്നും ഘട്ടമൊക്കെ ആയി തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പുള്ള യോഗങ്ങളിലൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയതയെക്കുറിച്ചാണ് പറഞ്ഞത് പാകിസ്ഥാൻ പുൽവാമ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ സംശയം പ്രകടിപ്പിച്ചവരെ ഓർത്ത് അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖവും സങ്കടവും തോന്നിയ കാര്യം പൊതുയോഗത്തിൽ പറഞ്ഞു രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് പറഞ്ഞു പാകിസ്ഥാനെക്കുറിച്ച് ഘോരാഘോരം പറഞ്ഞു പക്ഷേ ചൈനയെക്കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞില്ല ചൈന ഇത്ര വലിയ അതിർത്തി കടന്ന് നമ്മളെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടും ചൈനയെക്കുറിച്ച് ഇവിടെയൊക്കെ പറഞ്ഞാൽ വലിയ വോട്ട് വിറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ചൈനയെക്കുറിച്ച് അന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇനി പറയുകയുമില്ല ചില അതിർത്തി രാജ്യങ്ങൾ അതിർത്തി രാജ്യങ്ങൾ എന്നൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് പക്ഷേ ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൽസ്വരൂപം കാണിച്ചു ഇന്നത്തെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ജയ് ശ്രീറാം ഭാരത് മാതാ കി ജയ് എന്നൊക്കെ വിളിക്കുന്നവർക്കല്ലാതെ അത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ബീഹാറികൾ ആരും വോട്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത് ഇതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ പറഞ്ഞിട്ടുള്ളത് ജയ് ഹിന്ദ് എന്ന് മുഴക്കണമെന്നും ദേശീയ ഗാനത്തെക്കുറിച്ചും ദേശീയ നേതാക്കളെക്കുറിച്ചുമൊക്കെയാണ് ഒക്കെയാണ് പറയുന്നതെങ്കിൽ ഇന്ന് ആ പൈതൃകത്തിനപ്പുറത്ത് ജയ് ശ്രീരാമും ഭാരത് മാതാക്കി ജെയുമാണ് അദ്ദേഹം ആയുധമായി ഉപയോഗിച്ചത് പക്ഷേ ബീഹാറികൾക്ക് ഇത്തവണ ഒരു വെളിവ് വന്ന ലക്ഷണമുണ്ട് കാരണം അവർ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയപ്പോൾ അവരുടെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ചെരുപ്പ് കൊണ്ട് ഉമ്മ വെച്ചാണ് തുടങ്ങിയതെങ്കിൽ ഇന്ന് അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ തൊഴിൽ നൽകുന്ന കാര്യക്കുത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഉള്ളി വലിച്ചെറിഞ്ഞു പണ്ട് ഈ ഉള്ളിക്കച്ചവടത്തിന് പോവുക എന്നൊക്കെ പറയുന്നത് ഒരാളുകൾ ഇല്ലാതാവുമ്പോൾ പറയുമായിരുന്നു ഉള്ളിക്കച്ചവടത്തിന് പോയെന്ന് എന്ന് പറയുന്നത് പോലെ തൊണ്ണൂറ് രൂപ എൺപത് രൂപ വിലയായ ഉള്ളി വെച്ച് കർഷകരുടെ വിപണികളാകെ കുത്തകൾക്ക് വിൽക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടായിരിക്കണം ഉള്ളി വലിച്ച് മുഖ്യമന്ത്രിക്ക് ഇട്ടവര് കൊടുത്തു അത് ബീഹാറിൽ വലിയ ചർച്ചയായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വലിയ ശക്തിമാനായ നേതാവായിരുന്ന നിതീഷ് കുമാറിനെ ഇപ്പോൾ ചെരുപ്പ് കൊണ്ടും ഉള്ളി കൊണ്ടുമാണ് സ്വീകരിക്കുന്നത് ബീഹാറികൾക്ക് അല്പം വിവേകമുണ്ടായിരുന്നെങ്കിൽ ഈ ഫലത്തിൽ രാജ്യമെന്ന് അഭിമാനിച്ചേനെ ഏതായാലും കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ